എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മലയാളികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് അഥവാ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ശരിക്കും എന്താണത് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ വായിച്ചിട്ടുണ്ടാകും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ഒരുപാട് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് രൂപം കൊണ്ടത് എന്താണ് പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്താണ് ഈ പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ഗാഡ്ഗിൽ

ടക്കം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാവുന്നതുമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ് ടു പോയിന്റ് ആയിട്ട് ഒരു തരത്തിലുള്ള വലിച്ചു നീട്ടലുകളും ഇല്ലാതെയാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ദയവായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രീ ഗാഡിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് ആ ഒരു അതിൽ പറയുന്ന പ്രശ്നങ്ങൾ മൂലമാണോ ഇതുപോലുള്ള മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നമുക്ക് വിഷയത്തിലേക്ക് വരാം പശ്ചിമഘട്ടത്തിന്റെ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലം മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിന്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളുടെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പറയുന്ന കാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപതി തീരം വരെ നീണ്ടു കിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് ഈ പശ്ചിമഘട്ടം എന്നുള്ളത് പലർക്കും ഒരു സംശയം ഉണ്ടായേക്കാം എന്താണ് ഈ പശ്ചിമഘട്ടം എന്നുള്ളത് ഇതാണ് അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതായത് പശ്ചിമഘട്ടം എന്ന് പറയുന്നതിൽ തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുന്നത് തമിഴ്നാട് കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണിത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമാണിതിൽ ഇതിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നമ്മളുടെ കേരളത്തിനുള്ളത് പശ്ചിമഘട്ടം എന്നുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ജൈവ വൈവിധ്യ കലവറയുമാണ് എന്താണ് പശ്ചിമഘട്ടത്തിന്റെ പ്രധാന പങ്ക് അല്ലെങ്കിൽ അത് വഹിക്കുന്ന ഒരു വലിയ റോളുണ്ട് അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടം അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ അറബിക്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള തീരം തൊട്ട് കിടക്കുന്ന ആ കടലാണ് അവിടെ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷാവർഷം മഴ പെയ്യപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കാണ് ഈ മലനിരകൾ വഹിക്കുന്നത് മഴ വളരെയേറെ ലഭിക്കുന്ന ഈ പ്രദേശം മെച്ചപ്പെട്ട പരിസ്ഥിതിയും ജൈവ വൈവിധ്യമുള്ളതുമാണ് അതായത് ലോകത്തിലെ മുപ്പത്തിയഞ്ച് ജൈവ വൈവിധ്യ സംബന്ധമായ സ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം അതിൽ തന്നെ അപൂർവമായിട്ടുള്ള വളരെ ആയിട്ടുള്ള എട്ട് സ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് പശ്ചിമഘട്ടമാണ് നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ രൂപവൽക്കരണത്തെ പറ്റി സംസാരിക്കും എങ്ങനെയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന പ്രദേശം ഉണ്ടായി വന്നത് ഏതാണ്ട് ഒമ്പത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത്രയും പശ്ചിമഘട്ടം ഉണ്ടായതെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ ഒരു അനുമാനം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മെഡഗാസ്കർ ദ്വീപ് വേർതിരിഞ്ഞാണ് ഇതിന് തുടക്കമായത് തുടർന്നുണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ അതായത് വേർപിരിഞ്ഞു പോകുമ്പോഴേക്കും അവിടെ ഒരു പ്രഷർ രൂപപ്പെടും ഈ പ്രഷർ സമ്മർദ്ദം ഉണ്ടായപ്പോഴേക്കും അതിൽ നിന്ന് പശ്ചിമ പശ്ചിമതീരത്തിന് സമാന്തരമായി ഉയർന്നു വന്ന മലനിരകളാണ് പശ്ചിമഘട്ടം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ മലനിരകളുടെ രൂപവൽക്കരണം അതായത് ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് കോടിയാന്ന് പറഞ്ഞല്ലോ പക്ഷെ മറ്റ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് ഇതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളൊരു അനുമാനം കൂടി അവർ മുമ്പോട്ട് വയ്ക്കുന്നു എന്തായാലും മടഗാസ്കർ വേർപിരിഞ്ഞ് രണ്ടു കോടി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഉൾപ്പെടുന്ന ഈ ഒരു നമ്മളുടെ ഭൂപ്രദേശമില്ല അത് വടക്കോട്ട് നീങ്ങുന്നതിനിടയിൽ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായതായും പറയുന്നു തുടർന്ന് ഏകദേശം അതായത് ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി ഒരു കോടി കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ഖണ്ഡം നമ്മളെ ഈ ഒരു ഇന്ത്യൻ പോർഷൻ ഏഷ്യൻ വൻകരയുമായി കൂട്ടിയിടിച്ചു അതായത് ഇന്ത്യ എന്ന് പറയുന്നത് മടകാസ്കോർ ദ്വീപിൽ നിന്ന് വേർപെട്ടാണ് ഈ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇടിച്ച് കൂടിച്ചേരുന്നത് ഈ ഒരു പ്രദേശം രൂപപ്പെട്ടത് ഇത്രയും കോടി വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇവിടെ ജനവാസം ഉണ്ടാകുന്നത് ഒരു ബി സി പത്താം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലായിരിക്കണം എന്നാണ് അനുമാനം ഇനി നമ്മൾ ഈ പശ്ചിമഘട്ടം മലനിരകളിലേക്ക് വരുവാണെങ്കിൽ ഓരോ പ്രദേശത്തും അതായത് ഓരോ പ്രദേശം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിത്യഹരിത ഉഷ്ണമേഖല വനങ്ങളുണ്ട് അതുപോലെ ചോല മഴക്കാടുകളുണ്ട് അങ്ങനെ പല പ്രദേശങ്ങളുണ്ടല്ലോ എല്ലാം ഒരേപോലെ അല്ല ഈ ഒരു മലനിരകളിലുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കാടുകളിലുള്ളത് അപ്പോൾ ഈ ഒരു വിവിധ പ്രദേശങ്ങളിൽ വിവിധ സസ്യ ജന്തു വൈവിധ്യത്തിന്റെ ആവാസ കേന്ദ്രമാണ് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സസ്യങ്ങളിൽ രാജ്യത്തെ ആകെ പുഷ്പിക്കുന്ന ചെടികൾ അതായത് ഇന്ത്യയിൽ ആകെ ഫ്ലവർ ചെയ്യുന്ന ചെടികളിൽ ഇരുപത്തിയേഴ് ശതമാനം അതായത് നാലായിരത്തോളം വരുന്ന ഇനങ്ങൾ ഈ ഒരു ഉള്ളത് അതുപോലെ തന്നെ അമ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനം വരുന്ന നിത്യഹരിത വൃക്ഷങ്ങൾ അതായത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തരം വരും അതുപോലെ അറുന്നൂറ്റി എൺപത്തിരണ്ടിനും പായലുകൾ ഇരുന്നൂറ്റി അമ്പതിനം വർണ്ണലതകൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട് ഇനി ജന്തുക്കളുടെ കാര്യം പറയുവാണെങ്കിൽ മുന്നൂറ്റി തരം ഉറുമ്പുകൾ പതിനായിരം ിൽ പരം പ്രാണികൾ മുന്നൂറ്റിഇരുപത് തരം ചിത്രശലഭങ്ങള് നൂറ്റി എഴുപത്തിനാലിൽ തരം തുമ്പികൾ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് തരം ഒച്ചുകൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് തരം മത്സ്യങ്ങൾ അഞ്ഞൂറിലേറെ പക്ഷീനങ്ങള് നൂറ്റി ഇരുപത് തരം സസ്തനികൾ എന്നിവയും കാണുന്നു ഇതിൽ ഉൾപ്പെടുന്ന പല ജീവികളും ഉദാഹരണം പറയുകയാണെങ്കിൽ സിംഹവാലൻ കുരങ്ങടക്കം പലതും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ പശ്ചിമഘട്ട വനങ്ങളിൽ താമസിക്കുന്ന മനുഷ്യന്മാരുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ആദിവാസികളും മറ്റ് ഒരുപാട് വനവാസികളുടെയും വാസസ്ഥലമാണ് ഈ പശ്ചിമഘട്ടം എന്നുള്ളത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ള കുടിയേറ്റക്കാരും ഈ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഈ പശ്ചിമഘട്ടം എന്നുള്ളത് ഒരുപാട് നദികളുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണ് അതായത് നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയിൽ മാത്രം നാപ്പത്തിനാല് നദികളാണ് ഈ ജലക്കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അതേസമയം ഇന്ത്യയിലെ തന്നെ പ്രധാന നദികളായിട്ടുള്ള കൃഷ്ണ ഗോദാവരി കാവേരി നേത്രാവതി വൈകാ എന്നിങ്ങനെ വേറെ ചുരുക്കത്തിൽ ദക്ഷിണേന്ത്യയുടെ അന്തരീക്ഷ താപനില ആർദ്രത വർഷതാപം കാലാവസ്ഥ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഈ മലനിരകൾ പ്രധാനമായിട്ടുള്ള ഒരു പങ്കുവഹിക്കുന്നുണ്ട് പലതരം ും പ്രകൃതി വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ് അതായത് ഒരുപാട് മിനറൽസും നാച്ചുറൽ റിസോഴ്സും ഒക്കെ ഈ പശ്ചിമഘട്ടങ്ങളിൽ നിന്ന് ആൾക്കാർ ശേഖരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ മലനിരകൾ അതിർത്തിയായി വരുന്ന ആറ് സംസ്ഥാനങ്ങൾക്കും മലനിരകളിലെ അഞ്ചു കോടിയോളം വരുന്ന ജനങ്ങളടക്കമുള്ള ഒട്ടേറെ ജീവജാലങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തന്നെയാണ് പശ്ചിമഘട്ടം നമ്മുടെ കേരളത്തിലുള്ള ഇരുപത്തി എണ്ണായിരം സ്ക്വയർ മീറ്ററിലധികമുള്ള ഭൂമിയെയും മൂന്ന് കോടി ജനങ്ങളുടെ ജീവിതത്തെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്വാധീനിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിനു പുറമെ വിവിധങ്ങളായ കാരണങ്ങളാൽ പശ്ചിമഘട്ടം ഏറെ ലോലമായ പരിസ്ഥിതി െന്നും ജീവശാസ്ത്രപരമായ കാരണങ്ങളാൽ എന്ത് വില കൊടുത്തും നമ്മളിതിനെ സംരക്ഷിക്കണമെന്നുമാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ ഞാൻ പറയാം ഒന്ന് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ചില സസ്യജന്തു വിഭാഗങ്ങളുണ്ട് രണ്ട് ഇതിൽ ചില ജീവികൾ വംശനാശം നേരിടുന്നവയാണ് മൂന്ന് ഇക്കൂട്ടത്തിൽ വളരെ അപൂർവമായ ജീവികളുണ്ട് നാല് പശ്ചിമഘട്ട പ്രദേശം ഇന്ത്യയിൽ മാത്രം കാണുന്ന നിരവധി ഇനം സസ്യ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അഞ്ച് വന്യജീവികളുടെ ഇടനാഴിയാണ് ആറ് പ്രത്യേക ആവാസ വ്യവസ്ഥയാണ് ഏഴ് ധാരാളം ശുദ്ധജല ചതുപ്പുകൾ ഇവിടെ നിലവിലുണ്ട് എട്ട് അപൂർവമായി കാണുന്ന ചതുപ്പ് വനങ്ങളുള്ള പ്രദേശമാണിത് ഒമ്പത് പ്രത്യേക പ്രജനന സ്ഥലമാണ് ഈ ഒരു പശ്ചിമഘട്ടം എന്നുള്ളത് അതായത് ഒരുപാട് മൃഗങ്ങളുടെ പ്രജനനത്തിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയും സാഹചര്യവും ഒക്കെയുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പശ്ചിമഘട്ടം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പത്താമത്തെ ധാരാളം തണ്ണീർ തടങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് പശ്ചിമഘട്ടം ഈ പ്രാധാന്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ പലതരം ഭീഷണികളെ നേരിടുന്ന ഒരു പ്രദേശമായിട്ടാണ് ശാസ്ത്രലോകം ഈ ഒരു പശ്ചിമഘട്ടത്തെ വിലയിരുത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ജൈവവൈവിധ്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊണ്ണൂറ് കാല കാലയളവിൽ മാത്രം ഈ പ്രദേശത്തെ കേട്ടോളുക നാൽപ്പത് ശതമാനത്തോളം വനസമ്പത്ത് നാശോന്മുഖമായതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നു അതായത് ഇത്രയും കാലം കൊണ്ട് ഈ ഒരു കാടുകളിൽ ഈ ഒരു പശ്ചിമഘട്ടത്തിന്റെ കാടുകളിൽ നാപ്പത് ശതമാനവും നാശമാക്കി കളഞ്ഞു ആര് നമ്മൾ മനുഷ്യർ തന്നെ മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ് ഖനനം വ്യവസായം വൈദ്യുതി നിലയങ്ങൾ അതുപോലെ ടൂറിസം അതായത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇവിടെ അനധികൃതമായിട്ട് നിർമ്മിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ ഇപ്പോഴും വാർത്തകളിലൂടെ കാണുന്നതാണല്ലേ അപ്പോൾ എന്നിവയുടെ പേരിൽ നടന്നു വരുന്ന അതിർവിട്ട കയ്യേറ്റങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു പൊതുവിൽ അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എടുത്തു പറയേണ്ടത് ഏറ്റവും കൂടുതൽ ആഘാതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ റിസോർട്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ കുതിച്ചു വരുന്ന എപ്പോഴാണ് ഈ ഒരു അല്ലെങ്കിൽ റിസോർട്ടുകളാകട്ടെ മറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ആകട്ടെ അതൊക്കെ ഈ ഒരു പ്രദേശങ്ങൾ കുതിച്ചു വരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിലാണല്ലേ അതായത് ഈ നവലിബറൽ പരിഷ്കാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വൻ തോതിൽ കരുത്താർജിച്ചിരിക്കുകയാണ് പശ്ചിമഘട്ടത്തിന്റെ ഈ പാരിസ്ഥിതിക തകർച്ചയാണ് നമ്മൾ കേരളീയരുടെ മലയാളികളുടെ ജനജീവിതത്തില് ദുരന്തങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയാം അതായത് വർഷത്തിൽ മൂവായിരം മില്ലി ലിറ്ററിലധികം മഴ കിട്ടിയിട്ടും കേരളം പലപ്പോഴും വരൾച്ച ബാധിത സംസ്ഥാനമായി മാറുന്നു അതെന്തുകൊണ്ട് പശ്ചിമഘട്ടം നേരിടുന്ന പാരിസ്ഥിതിക തകർച്ചയുടെ ഭാഗമാണിത് നീരൊഴുക്കില്ലാത്ത നദികൾ പലതും ദുർബലപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ സത്യമല്ലേ നിങ്ങളുടെ നാട്ടിലുള്ള പല നദികളും പലപ്പോഴും എടുത്തു നോക്കുക അത് വെറുതെ ഒരു ഒഴുക്കും ഒരു വെള്ളവും ഇല്ലാതെ വെറുതെ ആ ഒരു അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് മാത്രമല്ല നമ്മളുടെ മലയാളികളുടെ മഹത്തായ സംസ്കാരത്തിന്റെ പേരിൽ നമ്മൾ മാലിന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഈ ഒരു പുഴകളിലേക്കും നദികളിലേക്കും വലിച്ചെറിയുകയാണ് അങ്ങനെ ഈ പുഴകളും നദികളും അഴുക്ക് ചാലുകളായി തീർന്നിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും മറ്റു മൂലം മഴയിലെ മാറ്റങ്ങൾ ജീവിത വൃത്തികളെ തടസ്സപ്പെടുത്തുകയാണ് അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് വരേണ്ട ഒരു സമയത്ത് ഇപ്പോൾ ആ ഒരു ഡിസംബർ ജനുവരി കാലഘട്ടങ്ങൾ തണുപ്പൊന്നും ഇല്ലായിരുന്നു വളരെ ചൂടായിരുന്നു മഴ ഇപ്പോൾ വൈകിയാണ് പെയ്തിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് ആ ഒരു സമ്മർ സീസൺ എന്ന് പറയാൻ ദൈർഘ്യമേറിയതും അതീവ കഠിനവുമായിരുന്നു നമ്മൾ അത്രത്തോളം ചൂടായിരുന്നു ആ ഒരു സമ്മർ സീസണിൽ ആ ഒരു വേനൽ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു പോന്നിരുന്നത് അതായത് മഴ കൃത്യമായി പെയ്തില്ലെങ്കിൽ അതായത് മഴ കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് നമ്മളുടെ ജന ജീവത്തെ അതായത് നമ്മളുടെ എല്ലാം ജീവിതത്തെ ഡയറക്ട്ലി ബാധിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഈ മഴയുടെ അളവെന്നുള്ളത് ചുരുക്കത്തില് ജൈവ വൈവിധ്യ സമ്പത്തിന്റെ ശോഷണം തടയല് ജലസമ്പത്ത് നിലനിർത്തൽ സുസ്ഥിര വികസനം ഉറപ്പാക്കൽ അതുപോലെ തന്നെ ആദിവാസികളുടെയും വനവാസികളുടെയും അവകാശം സംരക്ഷിക്കൽ അവരാണ് കാടിന്റെ മക്കൾ അവരാണ് കാടിന്റെ അവകാശികൾ അല്ലെ പക്ഷെ നമ്മൾ അവരുടെ കാടുകൾ കയ്യേറുകയാണ് അവരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും കൂടെയാണ് പക്ഷെ ഈ ഒരു അവകാശങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പൊ ഈ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അടുത്തത് പരിസ്ഥിതി ദുർബല മേഖലകളെ നിലനിർത്തൽ ഇവയൊക്കെ നടക്കണമെങ്കിൽ പശ്ചിമഘട്ടം എന്ന ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനെതിരെ നടക്കുന്ന ഏതൊരു കയ്യേറ്റ ശ്രമത്തെയും പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം അതേസമയം ഭൂമി ഭൂവിഭവങ്ങൾ വനം പരിസ്ഥിതി എന്നിവയൊക്കെ ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരിക്കലും റിസോർട്ടുകളോ കെട്ടിടങ്ങളോ വരാൻ പാടില്ലാത്ത വനമേഖലകളിൽ നിങ്ങളിൽ നോക്കി പോലെ ഈ വനമേഖലകളിൽ ഇന്ന് റിസോർട്ടുകൾ മുളച്ചു പൊന്തുകയാണ് ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ഇവിടെയൊന്നും ഈ ഒരു ബിൽഡിംഗ് കെട്ടാനുള്ള ഒരു തരത്തിലുള്ള നിയമവും നമ്മുടെ രാജ്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ ഒന്നും നിലനിൽക്കുന്നില്ല അപ്പോൾ ഈ കൂട്ടർ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ പണക്കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടോ ഈ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഒരു പശ്ചിമഘട്ടത്തിൽ കടന്നു കയറിക്കൊണ്ട് ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പശ്ചിമഘട്ട സംരക്ഷണത്തിനായിട്ട് കുറെ കൂടി ശാസ്ത്രീയം അതോടൊപ്പം സമഗ്രവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാനായിട്ട് പുതിയൊരു അന്വേഷണങ്ങൾ നടത്തണം പുതിയൊരു പഠനം വേണം എന്നുള്ളൊരു വാദം ശക്തിപ്പെടുന്നത് കേരളത്തിലാണെങ്കിൽ കാലാവസ്ഥയിലും പരിസ്ഥിതിയിലും മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് മനുഷ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാനമാണ് അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ണ്ട് കേരളം മുഴുക്കി അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കേണ്ടി വന്നിരുന്നു കേരളം പോലെ ഇത്രത്തോളം മഴ ലഭിക്കുന്നു ഇത്രത്തോളം പുഴകളും നദികളും ഒക്കെയുള്ള ഒരു സംസ്ഥാനം വരൾച്ച ബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മഴക്കാലത്തൊഴികെ ഒരു കുടിവെള്ള പ്രശ്നം കേരളത്തിൽ പല വർഷങ്ങളിലായിട്ട് രൂപപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ തകർച്ചയാണ് മറ്റൊരു കാര്യം അതിനെ നമ്മൾ സംസാരിക്കണം കാരണം നമ്മളെല്ലാം കഴിക്കുന്നത് അരിയാണല്ലേ മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്ന ഒന്നാണ് അരി എന്നുള്ളത് ഇപ്പോ സംസ്ഥാന ിൽ താഴെ മാത്രമാണ് ഈ ഒരു കൃഷിയും അനുബന്ധ പരിപാടിയിൽ നിന്നുമുള്ള ഈ ആ ഒരു വരുമാനം ലഭിക്കുന്നത് എന്നാൽ ഏതാണ്ട് മൂന്നിലൊന്ന് ജനങ്ങൾ ഈ ഒരു പ്രാഥമിക മേഖലയെ ജീവിക്കാനായി ആശ്രയിക്കുന്നു വർദ്ധിച്ച വനനശീകരണം നെൽപ്പാടങ്ങൾ നികർത്തി അത് റിയൽ എസ്റ്റേറ്റ് ആക്കുക അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുക വീട് നിർമ്മിക്കുക അതുപോലെ തന്നെ കണ്ടൽ നമ്മുടെ കണ്ടൽ കാടുകൾ നശിപ്പിക്കുക കുന്നിടിക്കുക പാറ പൊട്ടിക്കുക മണൽ വാരൽ അശാസ്ത്രീയമായിട്ടുള്ള ഖനനം എന്നിവയൊക്കെ കേരളത്തെ പൊതുവിലും ഉൽപാദന മേഖലകളെ പ്രത്യേകിച്ചും ഇന്നൊരു നാശത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം മഴക്കുറവില് വരൾച്ചയില് കാലാവസ്ഥയില് കൃഷിയിൽ ജനജീവിതത്തിൽ എല്ലാം തന്നെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കപ്പെട്ടിരിക്കുകയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോന്നിരുന്ന ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആയിരുന്നല്ലേ ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള ഒരു കൂട്ടായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അഥവാ ഡബ്ല്യു ജി പിക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ചെയർമാൻ ആയിരുന്നു നമ്മൾ ഇവിടെ പരാമർശിക്കുന്ന പ്രൊഫസർ ഗാഡ്ഗിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ അതായത് ചെയർമാൻ അടക്കം പതിനാല് പേരായിരുന്നു അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് ചെയർമാനും എട്ട് അംഗങ്ങളും അതുപോലെ തന്നെ അഞ്ച് ഉദ്യോഗസ്ഥ അംഗങ്ങളും എന്നിങ്ങനെയുള്ള പതിനാല് പേരായിരുന്നു രണ്ടായിരത്തി പത്ത് മാർച്ച് നാലാം തീയതിക്കാണ് ഈ ഒരു സമിതി ചുമതലയേൽക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗാഡ്ഗിൽ കമ്മിറ്റിയോട് കുറച്ച് കാര്യങ്ങൾ പരിശോധന നടത്താൻ പറയുകയാണ് ആ കാര്യങ്ങൾ ഞാൻ അക്കമിട്ട് പറയാം ഒന്ന് പശ്ചിമഘട്ട മേഖലയുടെ ഇന്നത്തെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തുക രണ്ട് പശ്ചിമഘട്ട പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ വേർതിരിക്കുക ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരമായിരിക്കണം മൂന്ന് പശ്ചിമഘട്ട പ്രദേശത്തിന്റെ സംരക്ഷണം പരിരക്ഷ പുനരുജ്ജീവനം എന്നിവ സംബന്ധിച്ച് പ്രാദേശിക പങ്കാളിത്തത്തോടെ നടപ്പാക്കാവുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുക നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ട പ്രദേശത്തെ സവിശേഷ സ്ഥലങ്ങൾ കണ്ടെത്തി അവയെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാനുള്ള യുക്തമായ നടപടി നിർദ്ദേശിക്കുക അഞ്ച് ഇതേ നിയമം അനുസരിച്ച് ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഈ പ്രദേശത്തെ ആവാസ വ്യവസ്ഥ പരിരക്ഷിക്കാനും അതോടൊപ്പം സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുവാനുമാണ് ഈ ഒരു പോയിന്റോട് ഉദ്ദേശിക്കുന്നത് ആറ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സൂചിപ്പിക്കുന്നതുൾപ്പെടെ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് മറ്റ് പാരിസ്ഥിതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഏഴ് കേന്ദ്ര കേന്ദ്രമന്ത്രാലയങ്ങൾ പിന്നീടും കുറച്ച് ആവശ്യങ്ങൾ പറയുകയാണ് അതായത് ഈ ഒരു കാര്യങ്ങളെ പറ്റി കൂടി പഠിക്കാൻ പറയുകയാണ് അതും നമുക്ക് പോയിന്റ് ആയിട്ട് പറയാം എ മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദർ ജില്ലയിലെ ഖനനം ഊർജ്ജോൽപാദനം വ്യവസായ മലിനീകരണം എന്നിവ സംബന്ധിക്കുന്ന ഒരു വികസന രേഖ സമർപ്പിക്കുക ബി കർണാടകത്തിലെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയെ വിലയിരുത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കുക സി കേരളത്തിലെ അതിരപ്പള്ളി ജലവൈദ്യുത പറ്റി റിപ്പോർട്ട് സമർപ്പിക്കുക ഡി ഗോവയിൽ ഖനനത്തിനായി പുതിയ ലൈസൻസുകൾ നൽകുന്നതിനെ പറ്റി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ഗാഡ്ഗിൽ കമ്മിറ്റി ഉണ്ടല്ലോ അതിന്റെ പശ്ചിമഘട്ട പഠനത്തിനും അതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണമല്ലോ ഇതിന് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് കമ്മിറ്റിയുടെ കൂടിയിരുപ്പാണ് എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് പതിനാല് തവണ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വിദഗ്ദ്ധ പ്രബന്ധങ്ങൾ തയ്യാറാക്കലും സമാഹരണം നാൽപ്പത്തിരണ്ട് തവണ പിന്നെ വിഷയബന്ധിത ചർച്ചകൾ സർക്കാർ ഏജൻസികളുമായിട്ടുള്ള ചർച്ചകൾ ജനകീയ ചർച്ചകൾ ഫീൽഡ് സന്ദർശനം എം പിമാരുടെ യോഗം വിദഗ്ദ്ധ സമിതി യോഗം എന്നിങ്ങനെ വിവര വിവരലഭ്യതക്കും അഭിപ്രായ രൂപീകരണത്തിനുമായിട്ടുള്ള വിവിധ നടപടികൾ കമ്മിറ്റി കൈക്കൊള്ളുകയുണ്ടായി എന്നിരുന്നാലും വേണ്ടപ്പെട്ട രേഖകളുടെ ദൗർലഭ്യം പിന്നെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ തന്നെ പരിമിതികൾ ഉണ്ടായിരുന്നു ആ ഒരു ഡാറ്റയിൽ തന്നെ കുറച്ച് പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എങ്കിൽ കൂടി പശ്ചിമഘട്ടത്തിന്റെ കൃത്യമായിട്ടുള്ള അതിർത്തി നിർണയം അതുപോലെ അതിന്റെ നടപ്പാവസ്ഥയെ പറ്റിയിട്ടുള്ള വ്യക്തമായ തീരുമാനങ്ങൾ എന്നിങ്ങനെ ശക്തമായിട്ടുള്ള അടിത്തറ രൂപപ്പെടുത്തി തന്നെയാണ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ കമ്മിറ്റി ഈ ഒരു വിശകലനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം പശ്ചിമഘട്ട പ്രദേശത്തെ പ്രധാന മൂന്ന് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ റിപ്പോർട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മളുടെ ശബരിമലയാണ് കേട്ടോ അതുപോലെ കർണാടകയിലുള്ള മാധവേശ്വരമല മഹാരാഷ്ട്രയിലുള്ള മഹാബലേശ്വർ ക്ഷേത്രം എന്നിവയ്ക്കാണ് ഒക്കെയാണ് ഉൾപ്പെടുന്നത് കൂടാതെ ഊട്ടി തേക്കടി നീലഗിരി എന്നീ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളെ പറ്റിയിട്ടും ഈ ഒരു റിപ്പോർട്ട് എടുത്ത് പറയുന്നുണ്ട് പശ്ചിമഘട്ട പ്രദേശത്തുള്ള സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് പഞ്ചായത്തി രാജ് ഭരണ സംവിധാനത്തെ കുറിച്ചും അതിന്റെ പ്രത്യേകതയെ പറ്റിയിട്ടും ഒക്കെ ഇത് പരാമർശിക്കുന്നുണ്ട് കേരളം മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ല ആ ഒരു പേരുകൾ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഈ റിപ്പോർട്ടിന്റെ ഒരു പൊതുസമീപനം നോക്കാം രണ്ട് ഭാഗങ്ങളായിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളാണ് ഗാർഡിൽ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒന്നാമത്തെ ഭാഗം നിർദ്ദേശം ുടെ പൊതു അവതരണമാണ് ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ ഈ നിർദ്ദേശങ്ങളുടെ വിശദീകരണങ്ങളാണുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആണ് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത് പശ്ചിമഘട്ട പ്രദേശത്തെ പൊതുവിലും കേരളത്തെ പ്രത്യേകിച്ചും ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഗാർഡിൽ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങളെ പ്രധാനമായും ഏഴ് ഭാഗങ്ങളായി കാണാവുന്നതാണ് ഒന്ന് പശ്ചിമഘട്ടത്തിന്റെ പൊതു പാരിസ്ഥിതിക അവസ്ഥ രണ്ട് പശ്ചിമ പ്രദേശത്തിന്റെ അതിർത്തി നിർണയം മൂന്ന് പശ്ചിമ പ്രദേശത്തെ മൊത്തത്തിൽ പരിസ്ഥിതി ലോല മേഖലയായി കണക്കാക്കൽ നാല് പ്രത്യേക പരിസ്ഥിതി ലോല മേഖലകളാക്കി തരംതിരിക്കൽ അഞ്ച് വിവിധ മേഖലകളിൽ വിവിധ രംഗങ്ങളിൽ ജനങ്ങൾ എങ്ങനെ ഇടപെടണമെന്നുള്ള നിർദ്ദേശങ്ങൾ ആറ് പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റിയുടെ രൂപീകരണം ഏഴ് പ്രത്യേക പരാമർശ വിഷയങ്ങളിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മുടെ അതിരപ്പള്ളി പദ്ധതി എന്നിങ്ങനെ ഇവയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരിടത്ത് വിശദീകരിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല ഇക്കാര്യങ്ങൾ അതിന്റെ സംബന്ധിച്ച കമ്മിറ്റിയുടെ പൊതു നിർദ്ദേശങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് പോവാം എ മൊത്തം പശ്ചിമഘട്ട പ്രദേശത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കുക ബി ഈ പ്രദേശത്തെ ജൈവ ഭൗതിക പാരിസ്ഥിതിക ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ പാരിസ്ഥിതിക ലോലത കണക്കിലാക്കി മൊത്തം പ്രദേശത്തെ മൂന്ന് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാക്കി തരംതിരിക്കുക അഥവാ മേഖലകളാക്കി തരം ഇതിനെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസ് എന്നാണ് പറയുന്നത് എന്ന് ചുരുക്കി വിളിക്കുന്നു ഈ മൂന്ന് മേഖലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു സി ഈ മൂന്ന് വ്യത്യസ്ത പാരിസ്ഥിതിക പ്രദേശങ്ങളിൽ മനുഷ്യരുടെ ഇടയിൽ വഴി നടക്കുന്ന പ്രവർത്തനങ്ങളെ ചെയ്യാവുന്നത് ചെയ്യാൻ പാടില്ലാത്തത് എന്ന രീതിയിൽ തരംതിരിക്കുന്നു ഇവയിൽ ഭൂവിനിയോഗം കൃഷി മൃഗപരിപാലനം അതുപോലെ നമ്മുടെ വനസംരക്ഷണം മത്സ്യബന്ധനം മണൽ വാരൽ പാറ പൊട്ടിക്കൽ ടൂറിസം ജലം ഊർജ്ജ പ്രോജക്റ്റുകൾ അതുപോലെ പശ്ചാത്തല വികസനം റോഡുകൾ റെയിൽവേ എന്നിവ നമ്മൾക്ക് ചുറ്റും കാണാവുന്ന എല്ലാത്തരം കൺസ്ട്രക്ഷൻ മേഖലകളും അല്ലെങ്കിൽ പ്രകൃതി ചെയ്യുന്ന എല്ലാത്തരം കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ സുസ്ഥിര വികസനം അതുപോലെ മണ്ണ് ജലവന ജൈവവൈവിധ്യ സംരക്ഷണം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിച്ചത് ഡി പശ്ചിമഘട്ട പാരിസ്ഥിതിക അതോറിറ്റി അഥവാ ഡബ്ല്യു ജി എയുടെ രൂപീകരണവും അതിന്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും രൂപീകരിക്കുക ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേക കാര്യമെന്ന നിലയിൽ ഇരുപത്തിനാലോളം പാരിസ്ഥിതിക ഘടകങ്ങൾ പരിശോധിച്ചാൽ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്നാണ് ശിപാർശ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിർദ്ദേശങ്ങൾ മാത്രമാണെന്നുള്ളതാണ് അതും ഒരു വിദഗ്ധ സമിതിയുടെ സർക്കാരിലേക്കുള്ള പഠന റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ മാത്രമാണ് ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതെങ്ങനെ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണെന്നും നാം ഇതിനോടകം മനസ്സിലാക്കേണ്ടതാണ് അതാണ് നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നുള്ളതായി അതിനെപ്പറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് അവസാനം സംസാരിച്ചു പോകാം ആ കമ്മിറ്റി ആകട്ടെ പശ്ചിമഘട്ട പ്രദേശത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു അതിനെപ്പറ്റി പശ്ചിമഘട്ട പ്രദേശത്തെ പറ്റിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടും നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടുകൾ ഇന്നേ അവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഗാർഡിൽ കമ്മിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഗാർഡിൽ കമ്മിറ്റി ആദ്യം ചെയ്തത് പശ്ചിമഘട്ടത്തിന്റെ അതിർത്തി നിർണയമാണ് ഇതിന് വേണ്ടിയിട്ട് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂപടമാണ് കമ്മിറ്റി രണ്ട് രണ്ടാമത് പശ്ചിമഘട്ടത്തിന്റെ ഇന്നത്തെ പാരിസ്ഥിതിക അവസ്ഥയുടെ വിശദമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ജീവജല സ്രോതസ്സാണ് ഇത് ആഗോള പ്രധാനമായ ജൈവ കലവറ പ്രാദേശിക സമ്പദ്ഘടനയെ നിർണായകമായി സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക വ്യവസ്ഥ എന്നീ നിലകളെല്ലാം പശ്ചിമഘട്ടം അതീവ പ്രധാനമാണെന്ന് സമിതി വിലയിരുത്തി കൃഷിയും ഖനനവും മണ്ണൂറ്റലും പാറപൊട്ടിക്കലും എല്ലാം പശ്ചിമഘട്ടത്തിന്റെ ഭൂവിനിയോഗത്തിൽ ഗണ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ വികസന വഴികൾ പ്രകൃതി സമ്പത്തിന് വലിയ നാശം വരുത്തി അത് ജനജീവിതത്തിൽ വിവിധ പ്രതിസന്ധികൾക്ക് ഇടയാക്കിയാണ് ഇതൊക്കെ റിപ്പോർട്ടിൽ പറയുന്നത് കാര്യങ്ങളാണ് കേട്ടോ വികസനവും പരിസ്ഥിതി പരിപാലനവും മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകം പ്രത്യേകമാണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ച കമ്മിറ്റി ജനപങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ കാണാറുള്ള പോലെ പരിസ്ഥിതി മേഖലകളിൽ അതായത് ഈ ഒരു പശ്ചിമഘട്ട വനമേഖലകളിൽ മനുഷ്യൻ കടന്നു ചെല്ലാൻ പാടില്ലാത്ത പ്രദേശം മനുഷ്യന് പോകാവുന്ന പ്രദേശം അങ്ങനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടില്ല മറിച്ച് വളരെ ജനകീയമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക അതായത് പ്രദേശവാസികളുണ്ട് ഈ പ്രദേശവാസികളുടെ പങ്കാളിത്തത്തോടെ നടത്താവുന്ന സംരക്ഷണവും വികസന പ്രവർത്തനങ്ങളുമാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതിനാൽ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പങ്കാളിത്ത വികസന പരിപാലന മാതൃക അഡാപ്റ്റീവ് എക്കോ മാനേജ്മെന്റ് എന്നാണ് ഇതിനെ പറയുന്നത് റിപ്പോർട്ട് ഊന്നൽ നൽകുന്നത് ഈ കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട മേഖലയായ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് വിലയിരുത്തുകയാണ് കമ്മിറ്റി ചെയ്തത് ഈ രീതിയിൽ പരിസ്ഥിതി ലോലാവസ്ഥ നിർണ്ണയിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നേരത്തെ അതായത് രണ്ടായിരം വർഷം രണ്ടായിരത്തിൽ നിയോഗിച്ചിട്ടുള്ള പ്രണോപ്സൺ സമിതിയുടെ അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടം ഒന്നാകെ തന്നെ ഒരു പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ രീതിശാസ്ത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാല് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ നിർണയമാണ് അതെങ്ങനെ അവർ അത് നിർണ്ണയിച്ചു എന്നുള്ളതാണ് വളരെ ജനാധിപത്യപരമായിട്ടാണ് കമ്മിറ്റി നിറവേറ്റിയെന്ന ആ ഒരു റിപ്പോർട്ടിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തേയുള്ളൂ ഈ ഒരു പശ്ചിമഘട്ട പ്രദേശം എന്ന് പറയുന്നത് പല രീതിയിൽ കെട്ടുപണിഞ്ഞു കിടക്കുന്ന ഒരു പരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് ആ ഒരു ആ ഒരു പ്രദേശത്തെ പരിസ്ഥിതി ലോല ലോലതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രയാസമാക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സഹായകരമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം അതായത് ഒരു മെത്തഡോളജിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്സോ ഒരു പഠനങ്ങളോ കുറ്റമറ്റ രീതിയിൽ ഇന്നേ വരെ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ ലഭ്യമായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു വേണ്ടത്ര അനുഭവങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ദീർഘനാളത്തെ വിദഗ്ധ ചർച്ചകൾക്ക് ശേഷം ഒരു മാതൃക രൂപീകരിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് ഇങ്ങനെ ഉണ്ടാക്കിയ മാതൃക കമ്മിറ്റിക്കാർ മാത്രം കൈവച്ചാൽ പോരാ അത് ജനങ്ങളിലേക്ക് എത്തണമെന്ന് െന്നും ജനങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നും ഈ ഒരു ഗാഡ്ഗിൽ തീരുമാനിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് കറണ്ട് സയൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മാഗസിനിൽ ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്ര ചിന്തകരും ഇത് മനസ്സിലാക്കുകയും അതിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യും അതായിരുന്നു ഗാഡ്ഗിലിന്റെ ഉദ്ദേശം മാപ്പിംഗ് എക്കോളജിക്കൽ സിഗ്നിഫിക്കന്റ് ആൻഡ് സെൻസിറ്റീവ് ഏരിയാസ് ഓഫ് വെസ്റ്റേൺ ഗാഡ്സ് പ്രപ്പോസ്ഡ് പ്രോട്ടോകൾ ആൻഡ് മെത്തഡോളജി ബൈ മാധവ് ഗാഡ്ഗിൽ എന്നായിരുന്നു ആ ഒരു പ്രബന്ധത്തിന്റെ പേര് ആ ഒരു പ്രബന്ധത്തിന് അവസാനം ഗാഡ്ഗിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വി ആർ അവയർ ദ പ്രോട്ടോകോൾ ആൻഡ് മെത്തഡോളജി പ്രൊവൈഡ് ഹിയർ ഫോർ മാപ്പിംഗ് ഇ എസ് ഇ കെ നോട്ട് ബി ഫൈനൽ ആൻഡ് മേ നോട്ട് ബി ഡയറക്ട് അഡാപ്റ്റബിൾ വിത്തൗട്ട് ഫർദർ ഡിസ്കഷൻ അതായത് കൂടുതൽ ചർച്ചകൾ നടത്താതെ ഇത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഇത് പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകണം എന്നൊക്കെയുള്ള അതായത് ജനപങ്കാളിത്തം അത്രത്തോളം ഉറപ്പാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്

ഇതിനായിട്ട് ആറ് ഘട്ടങ്ങളാണ് ഉപയോഗിച്ചത് അവ അതാത് പ്രദേശത്തിന്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത ചരിത്രപരവും സാംസ്കാരികപരമായിട്ടുള്ള പ്രാധാന്യം അതുപോലെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായിട്ടുള്ള പ്രത്യേകതകൾ പ്രകൃതി ദുരന്ത സാധ്യത പ്രദേശവാസികളുടെ വിലയിരുത്തൽ നദികളുടെ ഉത്ഭവസ്ഥാനം എന്നിവയോടൊപ്പം ദേശീയ ഉദ്യാനം വന്യജീവി സംരക്ഷണ കേന്ദ്രം തുടങ്ങിയവയോടുള്ള സാമീപ്യം എന്നിവയായിരുന്നു അതായത് ഈ ഫാക്ടേഴ്സ് പറഞ്ഞ ഫാക്ടേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഒരു സ്ഥലത്തേക്ക് എന്നിട്ട് മണ്ണിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് എഴുതുകയല്ല അവിടുത്തെ ജനങ്ങളോട് വരെ അഭിപ്രായം ചോദിച്ചിട്ട് ആയിരുന്നു ഈ ഒരു കമ്മിറ്റി വിലയിരുത്തലുകൾ അഥവാ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മെത്തേഡ് അനുസരിച്ച് ഓരോ ഘട്ടത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു സ്കോർ ഒരു വെയിറ്റേജ് വെയ്റ്റേജ് നൽകിപ്പോന്നിരുന്നത് സ്കോറിന്റെ ഏറ്റക്കുറച്ചുകളുടെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതിക ലോല പ്രദേശങ്ങളുടെ ആ ഒരു എത്രത്തോളം ലോലമാണെന്നുള്ള ആ ഒരു തീവ്രത കണക്കാക്കി വന്നിരുന്നത് ഇതിനായി രണ്ടാമത് ചെയ്തത് പശ്ചിമഘട്ട പ്രദേശത്തെ മൊത്തം നയൻ ഈസ്റ്റ് നയൻ കിലോമീറ്റർ അഥവാ എണ്ണായിരത്തി ഒരുന്നൂറ് ഹെക്ടർ വിസ്തൃതിയുള്ള ചതുരങ്ങളായിട്ട് വീർത്തിരിക്കുകയായിരുന്നു ചെയ്തത് അത്രം രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരങ്ങളാക്കിയ ഈ പ്രദേശത്തെ വിഭജിച്ചു മുകളിൽ പറഞ്ഞ സ്കോറുകളുടെ സാന്നിധ്യം ഓരോ ചതുരത്തിലും എത്രമാത്രം ഭവിക്കുന്നു എന്ന് നോക്കുന്നു അതായത് അത്രയും ഇണ്ടപ്തായിട്ട് ഓരോ പ്രദേശത്തും ഓരോ പ്രദേശത്തെയും ചെറിയ ചതുരങ്ങളാക്കി എടുത്തിട്ട് അവിടെ ഈ സ്കോർ എത്രയുണ്ടെന്ന് വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു ഗാഡ്ഗിൽ അങ്ങനെ നോക്കുന്ന ശരാശരി സ്കോറ് മൂന്നിൽ കുറവാണെങ്കിൽ ആ പ്രദേശത്തെ ഈ സെറ്റ് ത്രീ ഇനി മൂന്ന് മുതൽ അഞ്ച് വരെയാണ് സ്കോറെങ്കിൽ എങ്കിൽ ഈ സെറ്റ് ആയിട്ടും അതിൽ കൂടുതലാണെങ്കിൽ

പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പതിനഞ്ച് താലൂക്കുകളാണ് കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ മൊത്തമുള്ള അറുപത്തി മൂന്ന് താലൂക്കുകളിൽ ഇരുപത്തിയഞ്ച് താലൂക്കുകളിലാണ് അവയുടെ വിസ്തീർണത്തിൻ്റെ അമ്പത് ശതമാനത്തിലധികം ഈ രീതിയിൽ എക്കോണമിക് സെൻസിറ്റീവ് സോൺ വരുന്ന രീതിയിൽ തരം തിരിച്ചിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം അപകടകരമായിട്ടുള്ള പ്രദേശങ്ങളാണ് ആ ഒരു നമ്മളുടെ ഇരുപത്തിയഞ്ചോളം വരുന്ന താലൂക്കിലുള്ളതെന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് പതിനെട്ട് താലൂക്കുകളിൽ അമ്പത് ശതമാനത്തിൽ താഴെ പ്രദേശങ്ങളിൽ ചിലയിടത്ത് ഇ എസ് സി സെറ്റ് വരുന്നുണ്ട് ഇ എസ് സി ടു വരുന്നുണ്ട് അങ്ങനത്തെ പ്രദേശങ്ങൾ വരുന്നുണ്ട് ബാക്കി താലൂക്കുകളൊന്നും ഗാർഡിൽ റിപ്പോർട്ടിന്റെ പരിധിയിൽ വരുന്നില്ല അതായത് ഗാർഡിൽ റിപ്പോർട്ട് പ്രകാരം ആ ഒരു താലൂക്കുകളൊന്നും പരിസ്ഥിതി ലോല പ്രദേശമല്ല എന്നും കൂടി ഒരു അർത്ഥമുണ്ട് ഇനി ഇപ്പോൾ ഉൾപ്പെടുത്തിയ താലൂക്കുകളിൽ തന്നെ ഇനിയും ചർച്ച നടത്തണമെന്നും ഈ ചർച്ച താഴെ ഗ്രാമസഭകൾ വരെ അതായത് നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരൻ വരെ ഇതിനെപ്പറ്റി ചർച്ച നടത്തണമെന്നും ആത്യന്തികമായിട്ട് ഏതൊക്കെ പ്രദേശങ്ങൾ വിവിധ ഇ എസ് സെഡുകൾ അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വരണമെന്നതിൽ ജനങ്ങളാണ് തീരുമാനം അതായത് ഈ കമ്മിറ്റി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ജനാധിപത്യപരമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ഈ കമ്മിറ്റി കുറച്ച് ഈ എക്കോമിക് സെൻസിറ്റീവ് സോൺസ് ചൂണ്ടിക്കാണിച്ചു അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ പക്ഷേ ആത്യന്തികമായിട്ട് ജനങ്ങൾ തന്നെ ഏറ്റവും അടുത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഈ ഒരു കാര്യം തീരുമാനിക്കണം എന്ന് പറയുന്ന വളരെയേറെ ജനാധിപത്യ ഒരു രീതിയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ചർച്ചകളിൽ ഇനിയും രൂപീകരിക്കാൻ ഇരിക്കുന്ന വിവിധ തരത്തിലുള്ള പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റിയുടെ പ്രതിനിധികൾ കൂടി പങ്കാളിയാവുകയും വേണം ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി തരം തിരിച്ച താലൂക്കുകളുടെ മുഴുവൻ ഭാഗവും പരിസ്ഥിതി ലോലമാകണം ില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഒരു താലൂക്ക് ഇപ്പോൾ പരിസ്ഥിതി പ്രദേശത്തിന്റെ കീഴിൽ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ പ്രദേശങ്ങളും എല്ലാ കോണുകളും പരിസ്ഥിതി പ്രദേശമല്ല പ്രസ്തുത താലൂക്കിന്റെ ഏതെങ്കിലും ഒരു കോഡിൽ മാത്രമായിരിക്കാം മേൽപറഞ്ഞ സൂചികളുടെ സാന്നിധ്യമുള്ളത് ഈ സ്ഥലം ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്റെ വാർഡിന്റെ ആയിരിക്കാം ഇതാകട്ടെ ഒരു ചരിത്ര സ്മാരകം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരിത സാധ്യത അതായത് ഉരുൾപൊട്ടാനും മറ്റ് സാധ്യതകൾ കൊണ്ടോ ഒക്കെ ഉൾപ്പെടുന്നതായിരിക്കാം ആ ഒരു ചെറിയൊരു ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ദുരന്തങ്ങൾക്ക് മാത്രമല്ല ഇത് മുൻഗണന ഈ ചരിത്ര സ്മാരകങ്ങൾ ഉള്ളതും ഒക്കെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു പരിസ്ഥിതി ലോലത് കണക്കാക്കാനായിട്ട് ആ ഒരു സൂചികകളായിട്ട് റിപ്പോർട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പഴയ കോഴിക്കോട് താലൂക്ക് ഇ എസ് സി സെഡ് കണക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ തിരുവമ്പാടിയിലെ ഉരുൾപൊട്ടൽ പ്രദേശം ആ താലൂക്കിന്റെ ഭാഗമായത് കൊണ്ടാകാം എന്നാൽ ഉരുൾപൊട്ടൽ പ്രദേശത്തിന്റെ ഇ എസ് ഇ സെഡുകൾ വരുന്ന ഭാഗം ചർച്ചകളിലൂടെയാണ് തീരുമാനിക്കേണ്ടത് അതായത് നമ്മൾ ഉരുൾപൊട്ടലുകളെ പറ്റി പറയുമ്പോൾ പുതിയ ചർച്ചകൾ അതായത് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ചർച്ചകൾ രൂപീകരിക്കുകയും നമ്മുടെ സംസ്ഥാന സർക്കാർ തലത്തിലും ജനങ്ങളും ഗ്രാമസഭകളും നമ്മളുടെ വില്ലേജ് അതോറിറ്റിയും എല്ലാത്തരം ഗവൺമെന്റ് സംവിധാനങ്ങളും ഉണ്ടല്ലോ അത് ഏറ്റവും താഴത്തുള്ള ഗ്രാമസഭകൾ വരെ ഉണ്ടല്ലോ അങ്ങനെ അതിലൊരുപാട് വിദഗ്ദ്ധരുൾപ്പെടണം നമ്മുടെ നാട്ടിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സ് ഉണ്ടാകും ജിയോളജി സർവേ ആൾക്കാരുണ്ടാവും അങ്ങനെ റവന്യൂ വകുപ്പ് ഉണ്ടാകും ഇവരെല്ലാം കൂടിയിട്ട് ചർച്ച ചെയ്ത് ഈ സ്ഥലങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അത് മനസ്സിലാക്കി കൊടുക്കണം അവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പശ്ചിമ പൊതുവിലൊരു പാരിസ്ഥിതിക ലോല പ്രദേശമായിട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി കാണുന്നതെങ്കിലും അവിടുത്തെ ലോലതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രദേശങ്ങളെയും കമ്മിറ്റി ഒരുപോലെയല്ല പരിഗണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ജൈവ സവിശേഷതകൾ ഉയരം ചരിവ് കാലാവസ്ഥ അപകട സാധ്യത ചരിത്ര പ്രാധാന്യം എന്നിവയെല്ലാം കണക്കിലെടുത്ത് ഇന്നിന്ന പ്രദേശങ്ങൾ ലോലമാകാം എന്നതാണ് നിഗമനം ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അല്ലാതെ ആർക്കും എവിടെയും കയറി എന്തും ചെയ്യാം എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോ ഭൂവിനിയോഗത്തിന് ഒരു സാമൂഹ്യ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന കേരളത്തിന്റെ മറ്റ് അനിവാര്യമായിട്ട് ഒരു ാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇതാണ് പ്രധാന പോയിന്റ് അതായത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ പലരും വിമർശിച്ച രംഗത്ത് വരാൻ കാരണം എന്താണ് ഇത് നടപ്പിലാക്കേണ്ടത് പറഞ്ഞതിന്റെ കാരണം എന്താണ് അതായത് ഈ പറയാൻ പോകുന്നതാണ് അതായത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് അവിടുത്തെ തദ്ദേശവാസികളെ ഇറക്കി വിടണമെന്നോ പട്ടയം കൊടുക്കാൻ പാടില്ലെന്നോ കൃഷി നിർത്തണമെന്നോ കന്നുകാലികളെ വളർത്താൻ പാടില്ലെന്നോ അല്ലെങ്കിൽ രണ്ട് കന്നുകാലികൾ മാത്രമേ പാടുള്ളൂ എന്നൊന്നും ഗാഡിൽ കമ്മിറ്റി എവിടെയും പറഞ്ഞിട്ടില്ല വളരെ ജനാധിപത്യ രീതിയിൽ ഇത് കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പുറത്ത് ജനങ്ങൾ അതായത് ഏറ്റവും ഗവൺമെന്റ് മുതൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഗ്രാമസഭകൾ വരെ നാട്ടുകൂട്ടങ്ങൾ ആ നാട്ടുകൂട്ടങ്ങളിൽ ഒരു ചായക്കടയിൽ കൊണ്ട് ജനങ്ങൾ വരെ ചർച്ച ചെയ്തിട്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നുള്ള ജനാധിപത്യ രീതിയാണ് തീർത്തും ഗാർഡിൽ റിപ്പോർട്ട് കൈക്കൊണ്ടിട്ടുള്ളത് ഇത്രയും മികച്ച റിപ്പോർട്ട് തീർത്തും പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത്രത്തോളം അടിയന്തരമായിട്ട് പരിഗണിക്കേണ്ട ഒരവസ്ഥയിൽ സംഭവിച്ചത് മറ്റൊന്നാണ് അതായത് മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ പരിസ്ഥിതി റിപ്പോർട്ട് സംബന്ധിച്ച് വിഭാഗം ജനങ്ങളും സംസ്ഥാന സർക്കാരുകൾ കടുത്ത ആശങ്ക ഉന്നയിക്കുകയും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആശങ്കകൾ പരിഗണിച്ച് ഗാർഡിൽ സമിതി ശുപാർശകൾ വിലയിരുത്തുകയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന നിർദ്ദേശത്തോടെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു അതാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി എന്നും അത് സമർപ്പിച്ച റിപ്പോർട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്നും അറിയപ്പെടുന്നത് അങ്ങനെ കസ്തൂരിരംഗൻ കമ്മിറ്റി ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി വളരെ ആയിട്ട് പഠിക്കുകയാണ് വിശദമായിട്ടുള്ള ഒരുപാട് വിലയിരുത്തലിന് ശേഷം ഗാഡ്ഗിൽ സമിതി ശുപാർശ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇന്നത് ചെയ്യണം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അതിനെ തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാട് തന്നെയാണ് കസ്തൂരി രംഗൻ സമിതിയും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം തന്നെ സുപ്രധാനമായിട്ടുള്ള ചില മേഖലകൾ കാതലായിട്ടുള്ള മാറ്റങ്ങളും ഈ ഒരു കമ്മിറ്റി നിർദ്ദേശിച്ചു അതായത് കസ്തൂരിരംഗൻ കമ്മിറ്റി ഗാർഡിൽ കമ്മിറ്റിയെ ശരിവെച്ചു അപ്പാട ശരി വെച്ചു പക്ഷെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണമെന്ന് മാത്രമായിരുന്നു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കസ്തൂരംഗൻ റിപ്പോർട്ടിലെ ഒരു വിയോജിപ്പിനെ പറ്റി എടുത്തു പറയുവാണെങ്കിൽ ഇപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ നാലിൽ മൂന്ന് ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗാർഡിൽ സമിതി ശുപാർശകളെ വിയോജിച്ചുകൊണ്ടായിരുന്നു കസ്തൂരംഗന്റെ റിപ്പോർട്ടിൽ ആ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് കമ്മിറ്റികൾ മുമ്പോട്ട് വെച്ചത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട് അവിടെ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതുപോലെ അവയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അനധികൃതമായിട്ടും നിയമവിരുദ്ധമായിട്ടും കയ്യേറിയയും അവിടെ നികത്തുകയും വനനശീകരണം നടത്തുകയും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്നതും അതോടൊപ്പം വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാവുന്നതും എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ അതാണ് ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും എന്ന് പറയുന്നത് ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ് അതായത് കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഉരുൾപൊട്ടലുണ്ട് അതുപോലെ അതിനു മുമ്പ് കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണം ഇതിൽ പറയുന്ന പോലെ തന്നെ മനുഷ്യൻ്റെ കടന്നുകയറ്റമാണ് പ്രകൃതിയോടുള്ള പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തോടുള്ള ക്രൂരമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് വിദഗ്ധർ പറയുന്നു ഇത് ശരിയാണ് ഇതുമൂലമാണ് അതെല്ലാം സംഭവിക്കുന്നതെന്ന് മറ്റൊരുപാട് വിദഗ്ധരും ശാസ്ത്രചിന്തകരും പറയുന്നു ഇതിനെ അപ്പാട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഇത്രയും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു ഞാൻ ആ ഒരു ബുക്കിൽ നിന്നാണ് ഞാൻ ഒരു ഭാഗം എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ എൻ്റെതായിട്ടുള്ള വിശകലനം അല്ല ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇത്രയും കേട്ടതിൽ നിന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ മാധവ് ഗാർഗിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ ഈ വിഷയങ്ങളെ പറ്റി എല്ലാം ചർച്ച ചെയ്യേണ്ടത് ആരാണ് നമ്മൾ ജനങ്ങളാണ് അതായത് ഗ്രാമസഭകളിൽ വരെ നമ്മളുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഗവൺമെൻറ് സംവിധാനം അല്ലെങ്കിൽ നമ്മൾ നാട്ടുകൂട്ടം എന്നൊക്കെ പറയത്തില്ലേ നിങ്ങളെല്ലാം കൂടെ കൂടിയിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അല്ലെ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ പോലും ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ട ഒന്നാണ് ഈ ഒരു സംഭവങ്ങൾ എന്നുള്ളത് അല്ലാതെ ഇതിനെ ആരും തടയിടാനായിട്ടൊന്നും ആരും മുമ്പോട്ട് വരത്തില്ല നമ്മളുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും റിസോർട്ട് കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും വലിയ കോംപ്ലക്സുകൾ നിർമ്മിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ കേരളത്തിലടക്കം കെട്ടിപ്പൊക്കുന്നത് അല്ലെങ്കിൽ കൂണ് പോലെയാണ് റിസോർട്ടുകളും ഇതുപോലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ മുളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗവൺമെന്റ് നമ്മളെ ഇതിൽ നിന്നല്ല സംരക്ഷിക്കുമെന്നും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമം നടപ്പിലാക്കും എന്നൊക്കെ വിചാരിക്കുന്നു നമ്മൾ വെറും മൂഢലോകത്തെ വിട്ടികൾ മാത്രമായി തുടരുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യുക നിങ്ങളുടെ ഒരു സുഹൃത്തിനോടെങ്കിലും എടാ അതെങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള അങ്ങനെ മതി ആ ഒരു രീതിയിലെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ആ ഒരു പ്രദേശത്ത് ഭൂമി വാങ്ങിച്ച് അവിടെ വീട് വയ്ക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പക്ഷേ എടാ അവിടെ അപകടമാണ് ഇതുപോലുള്ള ഉരുൾപൊട്ടലുകളൊക്കെ സംഭവിക്കാറില്ല നീ അവിടെ സ്ഥലം മേടിക്കണം നമുക്ക് വേറൊരു സ്ഥലം നോക്കാമെന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കും അപ്പോൾ അവന്റെ ജീവനായിരിക്കും ഒരുപക്ഷെ നാളെ രക്ഷപ്പെടുന്നത് നിങ്ങൾ കാരണം അങ്ങനെയൊക്കെ ചെയ്യുക അതാണ് ഇതിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ ഗവൺമെന്റ് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗാർഡിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് വായിക്കാനെങ്കിലും ഇവിടുത്തെ ഗവൺമെന്റ് മേഖലകൾ ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണിച്ചു മേശൻ സാനിങ് ആവട്ടെ